രാഹുൽ ഗാന്ധി ബിജെപിയുടെ ഐശ്വര്യമാണോ? രാഹുൽ ഗാന്ധിയുടെ ചിത്രം ഇനി ബിജെപി നേതാക്കൾ അവരുടെ പാർട്ടി ഓഫീസുകളിൽ സ്ഥാപിക്കേണ്ട ഒരവസ്ഥ വരുമോ? കാര്യം മറ്റൊന്നുമല്ല, ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഗുലാംനബി ആസാദ് പാർട്ടി വിട്ടപ്പോൾ അദ്ദേഹം നടത്തിയൊരു പ്രസ്താവനയാണിത്. രാഹുൽ ഗാന്ധി കാരണമാണ് താനും കോൺഗ്രസ് വിട്ട് പോകേണ്ടി വന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 2015 വളരെ ആസാമിലെ ശക്തനായ കോൺഗ്രസ് നേതാവായിരുന്ന ഒരാളാണ് ഹിമന്ത ബിശ്വ ശർമ്മ. അദ്ദേഹം ഒടുവിൽ പാർട്ടി വിട്ടു പോകുകയായിരുന്നു. ഏതാണ്ട് ഇതുപോലെ ഗുലാംനബി ആസാദ് ഇപ്പോൾ എഴുതിയതുപോലെ ഒരു കത്ത്, രാജിക്കത്ത് എഴുതി കൊടുത്തിട്ട് തന്നെയാണ് അദ്ദേഹം കോൺഗ്രസ് വിട്ടു പോയത്. ഹിമന്ത പറയുന്നത്, എൻ്റെ കത്തും ഗുലാംനബി ആസാദിൻ്റെ കത്തും നിങ്ങളൊന്ന് താരതമ്യപ്പെടുത്തി നോക്കുക, രണ്ടിലും പറയുന്നത് ഒരേ കാര്യങ്ങൾ തന്നെയാണ്. ഈ രാഹുൽ ഗാന്ധി ചുറ്റി നിൽക്കുന്ന ഒരു സംഘം വിഡ്ഢികളുടെ സംഘവും, അതല്ലെങ്കിൽ തൻ്റെ കാര്യം കാണാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു വലിയ സംഘവും, അതുപോലെ ഈ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മാത്രം, രാഹുൽ ഗാന്ധിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം നടക്കുന്ന ഒരു അമ്മ സോണിയാഗാന്ധി, ഇത് ഇവർ എല്ലാവരും കൂടെ ചേർന്നാണ് ഈ പാർട്ടിയെ ഇന്നത്തെ ഈ പരുവത്തിലാക്കിയതെന്നും, അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയാണ് ബി ജെ പിയുടെ പുതിയ ഐശ്വര്യം എന്നുമാണ് ഇപ്പോൾ ബി ജെ പി കാരനായ ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നത്. അദ്ദേഹം ഹിമന്ത പറയുന്നതിൽ കുറച്ച് കാര്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയും. കാരണം ഈ പാർട്ടിയെ ഏതാണ്ട് കുഴിയിലേക്ക് എടുത്തിട്ടേ പോകുള്ളൂ എന്നുള്ള വാശിയിലാണ് സോണിയാഗാന്ധിയും മക്കളും മരുമോനും എല്ലാം അടങ്ങുന്ന ഈ മാഫിയ സംഘം. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ പാർട്ടിയുടെ വളർച്ചയിലോ അല്ലെങ്കിൽ നേതാക്കന്മാരുടെ കരുത്തിനെക്കുറിച്ചോ ഒന്നും തന്നെ യാതൊരു ധാരണയും ഇല്ലാതെ ഇതൊരു വ്യവസായം മാത്രമായി കാണുന്ന ഒരു സംഘം, ഒരു കുടുംബവും അതിന് കൂട്ടി നിൽക്കുന്ന ഒരു സംഘം, മറ്റു കച്ചവടക്കാരും എല്ലാവരും കൂടെ ചേർന്ന ഒരു മാഫിയ കൂട്ടുകെട്ടാണ് അവിടെ ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞത് വളരെ ശരിയാണ്. വലിയ കാലതാമസമില്ലാതെ ഇവിടുത്തെ ബി ജെ പി ഓഫീസുകളിലൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയുടെ പടം വയ്ക്കാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അവർക്കിപ്പോൾ ഐശ്വര്യം കൊണ്ടുവരാൻ എല്ലാ കാരണം ഇദ്ദേഹമാണ്. നമ്മൾ പറഞ്ഞ ഒരു സിനിമ ഉള്ളതുപോലെ ജൂനിയർ മാൻഡ്രേക്ക് എന്ന് പറഞ്ഞാൽ ഈ മാൻഡ്രേക്കാണ് ഇപ്പോൾ ബി ജെ പിയുടെയും എല്ലാവരുടെയും ഭാഗ്യ താരം. നമ്മൾ ഇംഗ്ലീഷിൽ മാസ്കറ്റ് എന്ന് പറയും, ഭാഗ്യ താരമെന്നോ മറ്റോ പറഞ്ഞു ഭാഗ്യ സൂചനയെന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഒരു പ്രതിമ ഉണ്ടല്ലോ, അത് ഇപ്പോൾ രാഹുൽ ഗാന്ധി ആയി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലും കാശ്മീരിൽ നിന്ന് കൂടുതൽ നേതാക്കൾ പാർട്ടി വിടുന്നുണ്ട്. 5 മുൻ MLA പാർട്ടി വിട്ടുകഴിഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഗുലാംനബി ആസാദിന് എല്ലാ സംസ്ഥാനങ്ങളിലും വളരെ വ്യക്തമായ രാഷ്ട്രീയ ബന്ധങ്ങളുള്ള, കോൺഗ്രസ്സിലെ വളരെ ആഴത്തിൽ വേരുകളുള്ള നേതാവാണ് ഗുലാംനബി ആസാദ്. അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യ ഒഴിവാക്കിയാലും ഉത്തരേന്ത്യയിൽ ഒരുപാട് നേതാക്കൾ ഒരുപക്ഷെ ഗുലാംനബി ആസാദിന്റെ പാത പിന്തുടർന്നേക്കും. അദ്ദേഹം താൻ ബി ജെ പിയിൽ ചേരുന്നില്ല എന്നിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പ്രാദേശിക പാർട്ടി രൂപീകരിക്കുന്ന കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നാൽ കാശ്മീരിൽ സ്വന്തം പാർട്ടിയെ ഒരുപക്ഷെ ബി ജെ പിയുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടാനും അതുവഴി അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാനും കഴിയും എന്ന് ഗുലാംനബി ആസാദിന് നന്നായിട്ട് അറിയാം. കാരണം അവിടെ മറ്റ് എതിരാളികളൊന്നും അവിടെ വലുതോതിൽ അത്ര ശക്തരല്ല എന്നുള്ള കാര്യവും ഗുലാംനബിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈ ആസാം മുഖ്യമന്ത്രി പറഞ്ഞ ബി ജെ പിയുടെ ഈ ഭാഗ്യ നക്ഷത്രം രാഹുൽ ഗാന്ധി ഈ പാർട്ടിയെ ഏതാണ്ട് ഒരു കര വെട്ടിച്ചിട്ടേ പോവുകയുള്ളൂ എന്ന് നമുക്ക് കൂടുതൽ ദിവസം ചെല്ലും തോറും വ്യക്തമായിരിക്കണം. ഒപ്പം ACC ഓഫീസിൽ വാർ റൂമും തുറന്നു വച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ കുറെ യാതൊരു മനുഷ്യബന്ധമില്ലാത്ത അനുയായാലും കൂടെ ചേരുമ്പോൾ ഈ പാർട്ടിയുടെ അന്ത്യകൂടാശ നടത്താൻ തന്നെയാണ് ഇവരുടെ നീക്കം.